ഹായ് ഫ്രണ്ട്സ്, ആങ്കുലറിൻ്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആങ്കുലറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ഒബ്സർവേഴ്സിനെ പറ്റിയാണ്. ഞാനിവിടെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകരിക്കും. എന്തായാലും ഒരു ഫ്രണ്ട് ആൻഡ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു മസ്റ്റ് ടോപ്പിക്കാണ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അത് തന്നെ ഷോർട്ട് നോട്ട്സിലോട്ട് കിടക്കാം. അതിന് ഒബ്സർവറിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവേഴ്സ് ആർ സീക്വൻസ് ഓഫ് ഡാറ്റ ജനറേറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് മെസ്സഞ്ചറോ വാട്സപ്പ് മെസ്സഞ്ചറോ കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ ഒരു ആക്റ്റീവ് സ്റ്റാറ്റസ് നിങ്ങൾ കാണിക്കും. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ അവിടെ ആക്റ്റീവ് നോ എന്ന് കാണിക്കും. ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ആക്റ്റീവായി ആ ടൈം എടുത്ത് കാണിക്കും. ഇപ്പോൾ 1 മിനിറ്റ് മുന്നെയാണ് ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ് 1 മിനിറ്റ് എഗോ, അല്ലെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ ആക്റ്റീവ് 2 മിനിറ്റ് എഗോ എന്ന് കാണിക്കും. അപ്പോൾ ഇതിനെ ജനറലി ഒരു ഒബ്സർവേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഞാനിവിടെ ടെക്സ്റ്റ് കൺസിഡർ ചെയ്യാം. ഇതൊരു മെസ്സഞ്ചർ ആണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ആക്റ്റീവ് നോ എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങൾക്ക് ഒരു ഒരു മിനിറ്റ് ശേഷം എവയാണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആക്റ്റീവ് 1 മിനിറ്റ് എക്കോ, അത് 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് എക്കോ, 3 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ് എക്കോ, അങ്ങനെ ടൈമിനനുസരിച്ച് ഇങ്ങനെ വേദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഇവിടെ ഉണ്ടോ ഒരു സീക്വൻസ് ഓഫ് ഡാറ്റയാണ് ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ആയിരിക്കുന്നത്. ആ ഒരു സീക്വൻസ് ഓഫ് ഡാറ്റേനെയാണ് നമ്മൾ എന്ത് പറയുക, ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സാമ്പിൾ ക്ലിയർ ആയി. ഒബ്സർവേഴ്സ് ആർ സീക്വൻസ് ഓഫ് ഡാറ്റ ജനറേറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനറേറ്റ് ചെയ്ത ഡാറ്റയാണ് അത്. ഓക്കെ, ഇത് 2 മിനിറ്റ് ജനറേറ്റ് കഴിഞ്ഞപ്പോൾ ജനറേറ്റ് ചെയ്ത ഡാറ്റയാണ് ഈ ആക്റ്റീവ് 2 മിനിറ്റ് എഗോ. 3 മിനിറ്റ് കഴിയുമ്പോൾ 3 മിനിറ്റ് എഗോ. ഇനി 4 മിനിറ്റ് ആണെങ്കിൽ 4 മിനിറ്റ് എഗോ, 5 മിനിറ്റ് എഗോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സഞ്ചറിൽ ഇങ്ങനെ ഇവിടെ ആക്റ്റീവ് കാണിക്കും. ഇത് പിന്നെ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ വീണ്ടും ഇവിടെ ആക്റ്റീവ് നൗ എന്ന് പറഞ്ഞ് കാണിക്കും അല്ലേ. ഇതൊരു സീക്വൻസ് ഓഫ് ഡാറ്റ നമുക്ക് ആ ടൈം ഓരോ ടൈമിന് വെച്ച് ജനറേറ്റ് ചെയ്തു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഒബ്സർവേഴ്സ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഒബ്സർവേഴ്സ് ആർ യൂസ്ഡ് ടു ലിസൺ ആൻഡ് ട്രാക്ക് ഡാറ്റ ചേഞ്ചസ്. നമ്മൾ ഒബ്സർവേഴ്സ് പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഒരു ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഒബ്സർവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആക്റ്റീവ് നൗ എന്ന് പറഞ്ഞൊരു ഡാറ്റ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് അതിനെ ട്രാക്ക് ചെയ്യാം. അങ്ങനത്തെ ഡാറ്റ കിട്ടി എന്ന് പറയുന്നത് അതിനെ ലിസൺ ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യണം. ആ ട്രാക്ക് ചെയ്യാൻ ഉപകരിക്കുന്നതാണ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ ആക്റ്റീവ് 1 മിനിറ്റ് എഗോ എന്ന് പറഞ്ഞ ഡാറ്റ വന്നു. അപ്പോൾ ആ ഡാറ്റേനെ ട്രാക്ക് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ഡാറ്റാസിനെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഒബ്സർവേഴ്സ്. ഓക്കെ, ഈ ഒബ്സർവേഴ്സ് അതിന് വേണ്ടി 3 മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, എറർ, കംപ്ലീറ്റ്. ഇവരെ ഇവിടെ ഒരു ആക്റ്റീവ് നോ എന്ന് പറഞ്ഞ ഡാറ്റ വന്നു. ഇനി അടുത്ത ഡാറ്റ 1 മിനിറ്റ് കഴിയുമ്പോൾ വന്നു, ആക്റ്റീവ് 1 മിനിറ്റ് എഗോ. ആ ഡാറ്റേനെ ട്രാക്ക് ചെയ്യാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കും. അങ്ങനെ 2 മിനിറ്റ് എഗോ എന്ന് പറഞ്ഞ ഡാറ്റ വരുമ്പോൾ ആ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ എന്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഒബ്സർവ് ഉപയോഗിക്കും. ഇനി എറർ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങാനും നമുക്ക് ഡാറ്റ കിട്ടുമ്പോൾ വല്ല എററും വരുവാണെങ്കിൽ നമുക്ക് എറർ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ എററിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഇനി കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിനിപ്പോൾ ഒരു ഡാറ്റയും കിട്ടാനില്ല. അതായത് ടൈം അനുസരിച്ച് ഇപ്പോൾ ഒരു ഡാറ്റ ലാസ്റ്റ് ഡാറ്റ വന്നു, ഇനി അപ്പുറത്തേക്ക് ഒരു ഡാറ്റ ഇല്ല. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ വേറൊരു ഡാറ്റ അവിടെ ജനറേറ്റ് ചെയ്യില്ല. ഇത് കംപ്ലീറ്റ് ആയി. ഈ 3 മെത്തേഡുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഒബ്സർവറിൽ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒബ്സർവർ കിട്ടി, അതായത് കുറേ സീക്വൻസ് ഓഫ് ഡാറ്റ കിട്ടി. ആക്റ്റീവ് നോ, ആക്റ്റീവ് 1 മിനിറ്റ് എഗോ, ആക്റ്റീവ് 2 മിനിറ്റ് എഗോ, 3 മിനിറ്റ് എഗോ എന്ന് പറഞ്ഞ് കുറേ ഡാറ്റ കിട്ടി. വീണ്ടും ആക്റ്റീവ് നോ കിട്ടി. അപ്പോൾ ഈ ഡാറ്റ ഒക്കെ ഒബ്സർവബിൾ ആണ്. ഇത് നിങ്ങളുടെ പ്രൊജക്റ്റായിട്ട് യാതൊരു ബന്ധമില്ല, അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഒരു കമ്പോണൻ്റ് ആയിട്ട് യാതൊരു വിധ ബന്ധമില്ല. അങ്ങനെ ബന്ധം ഒരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് ഒബ്സർവ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പൗണ്ടോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്കൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കറക്റ്റായിട്ട് വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ചാനലിൽ കറസ്പോണ്ടിങ് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതേപോലെ തന്നെയാണ് സബ്സ്ക്രൈബ് അടിച്ച് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഒബ്സർവബിളിനെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആ ഒബ്സർവർ ഡാറ്റയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പൗണ്ടിൽ കിട്ടുന്ന കാര്യം. അതാണ് ഇവിടെ പറയുന്നത്, വിത്തൗട്ട് സബ്സ്ക്രൈബ് ഒബ്സർവേഴ്സ് ആർ യൂസ്ലെസ്. നിങ്ങൾക്ക് ഒരു ഒബ്സർവർ ക്രിയേറ്റ് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ഒബ്സർവായിട്ട് യാതൊരു ഗുണവുമില്ല. കാരണം നിങ്ങൾക്ക് ഇതിനെ കമ്പൗണ്ടിൽ കിട്ടത്തില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ കമ്പൗണ്ടിൽ കിട്ടത്തുള്ളൂ. വിത്ത് മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് ആർ അലോഡ് ഇൻ ഒബ്സർവേഴ്സ്. ഓക്കെ, ഈ ഒബ്സർവറിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെല്ലാം തിയറി പോർഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കാം. ഞാനാദ്യം ഓക്കെ ആംഗുലറുടെ പുതിയ പ്രൊജക്റ്റ് എടുത്തു. ഇതിൽ നമ്മൾ ഷോർട്ട് നോട്ട്സിൻ്റെ ആ ലൈബ്രറി UL ടാഗും LA ടാഗും മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ പോയി. ഞാൻ ചുമ്മാ ഒരു നമ്മുടെ ഈ മെസ്സഞ്ചറിൻ്റെ
ഈ ഡാറ്റയാണ് നമ്മളിവിടെ ശരിക്ക് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു ആക്റ്റീവ് സ്റ്റാറ്റസ് എന്നും പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തിട്ട് അതിൽ ഇപ്പം എന്താ ഞാൻ ഇനി കൊടുത്തിട്ട് ഒരു സ്ട്രിങ് കൊടുത്തു, ചുമ്മാ നൗ എന്ന് പറഞ്ഞ സ്ട്രിങ് കൊടുത്തു. ഒന്നുമില്ല, ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് എടുത്തു, അതിലൊരു വേരിയബിൾ കൊടുത്തു, നൗ എന്ന് പറഞ്ഞ സ്ട്രിങ്ങുള്ള വേരിയബിൾ കൊടുത്തു. ഇനി ഞാൻ എച്ച് ടി എം എൽ പോയിട്ട് ഇതിനെ ഇന്റർപോളേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു എച്ച് ത്രീ ടാഗ് എഴുതി, അപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തു, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. ഓക്കെ, ഇനി ദ യൂസർ ഈസ് ആക്റ്റീവ് പറഞ്ഞിട്ട് ഞാൻ ഇന്റർപോളേറ്റ് ചെയ്യണം. നമ്മളിവിടെ ടൈപ്പ് സ്ക്രിപ്റ്റിൽ കൊടുത്ത വേരിയബിൾ ഞാനിവിടെ ഇന്റർപോളേറ്റ് ചെയ്യുന്നു ആക്റ്റീവ് സ്റ്റാറ്റസ്. അപ്പം എനിക്ക് ഇവിടെ എന്താണ് വാല്യൂ അതെനിക്കിവിടെ കിട്ടും. നമുക്ക് യു എടുത്ത് നോക്കാം, ആണോ ദ യൂസർ ഈസ് ആക്റ്റീവ് നൗ എന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മൾ ഒബ്സർവർ ഒബ്സർവബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒബ്സർവബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എൻ ജി ഓൺ ഇൻറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് എടുത്തു. ഇത് എടുക്കാൻ കാരണം ഇത് ലൈഫ് സൈക്കിൾ ലുക്കാണ്, അതായത് ഈ കമ്പൗണ്ട് എപ്പോൾ ഇനിഷ്യലൈസ് ആയി അപ്പോൾ ഈ മെത്തേഡ് വർക്കാവും. ഓക്കെ, ഞാൻ ഇത് ഒരു ന്യൂ എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തിട്ട് ന്യൂ ഒബ്സർവബിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. ടാബ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ആർ എക്സ് ജെ എസ് എന്ന് തന്നെ ഒബ്സർവബിൾ എന്ന് പറഞ്ഞ മെത്തേഡിനെ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്തോളും. നിങ്ങൾ ഒബ്സർവബിൾ എന്ന് പറഞ്ഞ ടാബ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആംഗുലാർ ഇമ്പോർട്ട് ചെയ്തോളും. ഈ ആർക്ടെസ് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അത് നിങ്ങളിപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നമുക്ക് അതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഇനി എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ആരോ ഫംഗ്ഷൻ കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാം കേട്ടോ. ഞാനിവിടെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആരോ ഫംഗ്ഷൻ ആണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ആരോ ഫംഗ്ഷൻ കൊടുക്കും. ഓക്കെ, ഇത്ര ഒരു ക്ലിയർ ആയില്ല. ഈ ആരോ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഞാൻ ഒബ്സർവർ ആണ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒബ്സർവറിൽ ട്രാക്ക് ചെയ്യുന്ന ഒബ്സർവേഴ്സ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഒബ്സർവർ ക്രിയേറ്റ് ചെയ്തു, ഒരു സീക്വൻസ് ഓഫ് ഡാറ്റ ക്രിയേറ്റ് ചെയ്തു, ആ ഡാറ്റാസിനെല്ലാം ട്രാക്ക് ചെയ്യുന്നത് ആരായിരിക്കും, ഒബ്സർവർ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒബ്സർവർ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ഒരു സിൻടാക്സ് ആയിട്ട് ഒബ്സർവർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ട്രാക്ക് ചെയ്യണം ഡാറ്റാസിനെ. ഒബ്സർവർ ഡോട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഇത്രയും മെത്തേഡ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മൂന്ന് മെത്തേഡ്സ് ആണ് മെയിനായിട്ട്, നെക്സ്റ്റ്, എറർ, കംപ്ലീറ്റ്. ഞാൻ ഒബ്സർവർ ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 1 മിനിറ്റ് എഗോ. അതിന് മുന്നേ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് നമ്മൾ ടൈം ഔട്ട് ഫംഗ്ഷൻ കൊടുക്കാം, സെറ്റ് ടൈം ഔട്ട്. ഈ ടൈം ഔട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ ഒരു ഇത് വർക്കാവത്തുള്ളൂ. നമ്മളിവിടെ 2 മില്ലി സെക്കൻഡ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 2000 മില്ലി സെക്കൻഡ് വരുമ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ആയിക്കോളും. നിങ്ങൾക്ക് ഇവിടെയാണ് കറക്റ്റ് നമ്മൾ ബിസിനസ് ലോജിക്കായിട്ട് വരിക. ഞാനിവിടെ ചുമ്മാ ഒരു സെറ്റ് ടൈമോട് കൊടുത്തു തന്നുള്ളൂ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒബ്സർവ് വർക്ക് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് ആയിട്ട് ഈ ഡാറ്റനെ ട്രാക്ക് ചെയ്യും 1 മിനിറ്റ് ഒക്കെ. ഇനി അതേപോലെ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ഇതിന് നമ്മൾ 2 മിനിറ്റ് ആക്കി 4000 മില്ലി സെക്കൻഡ് കൊടുത്തു. ഇനി അടുത്തൊരു ഡാറ്റ അതിന് 6000 മില്ലി സെക്കൻഡ് ആയിട്ട് എന്ത് ചെയ്യും, 3 മിനിറ്റ് ആക്കി പറഞ്ഞ് കൊടുത്തു. ഇനി നമുക്ക് ഒരു ഡാറ്റ കൂടെ നമുക്ക് കൊടുക്കാം, 8000 മില്ലി സെക്കൻഡിൽ എന്ത് ചെയ്തു, 4 മിനിറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ കൊടുത്തു. ഇപ്പം നമ്മൾ ആക്ച്വലി ഒരു ഒബ്സർവറിനെ ക്രിയേറ്റ് ചെയ്തു, ഒബ്സർവറിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ ഡാറ്റാസിനെ ട്രാക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് വെച്ച് നമ്മൾ ഒബ്സർവറിനെ ട്രാക്ക് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് വിത്തൗട്ട് സബ്സ്ക്രൈബ് ഒബ്സർവബിൾസ് ആർ യൂസ്ലെസ്. നമുക്ക് പക്ഷേ ഈ ഒബ്സർവബിൾ നമ്മുടെ കമ്പൗണ്ടിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഈ ഒബ്സർവബിൾ നമുക്ക് കമ്പൗണ്ടിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് കൊടുക്കുക. സബ്സ്ക്രൈബിൽ നമുക്ക് ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർഗ്യുമെൻ്റ് കൊടുക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്, റെസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റെസ്സിൽ നമുക്ക് എന്ത് കിട്ടും, ഈ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂസ് നമുക്ക് ഇവിടെ ഈ റെസ്പോൺസിൽ കിട്ടും. ഇപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 1 മിനിറ്റ് ഒക്കെ ആയിരിക്കും, 4 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 2 മിനിറ്റ് ഒക്കെ ആയിരിക്കും, അങ്ങനെ 6 സെക്കൻഡ് കഴിഞ്ഞാൽ 3 മിനിറ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ഓരോ ടൈം മാറുന്ന അനുസരിച്ച് നമുക്ക് ഓരോ വാല്യൂസ് മാറി നമുക്ക് ഈ റെസ്റ്റിൻ്റെ ഉള്ളിൽ ഈ വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ
ഈ ആക്ടീവ് സ്റ്റാറ്റസിലോട്ട് ഈ വാല്യൂസിനെ ബൈൻഡ് ചെയ്ത് മാത്രം മതി. ദിസ് ഡോട്ട് ആക്ടീവ് സ്റ്റാറ്റസ് ഇസ് ഈക്വൽ ടു പ്ലസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്സർവറിനെ ക്രിയേറ്റ് ചെയ്തു, ഒബ്സർവേഴ്സ് വെച്ച് നമുക്ക് ഡാറ്റസിനെ ട്രാക്ക് ചെയ്തു, എന്നിട്ട് ആ ഒബ്സർവറിനെ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലത്തെ ഒരു കമ്പൗണ്ടിലോട്ട് ആ വാല്യൂസിനെ കൊടുത്തു. ഇനി നമുക്ക് കമ്പൗണ്ടിൽ പോയിട്ട് ഇവിടെ നമ്മൾ ബൈൻഡ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് ചുമ്മാ യു കൈ എടുത്ത് നോക്കാം. ഓക്കെ, എന്തൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. This dot active status is equal to any will do. Long correct ana lo. Kitrna ide. അപ്പം ഡീപ്പ് ചെയ്യാൻ എന്തൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്, ഇവിടെ സേവ് ചെയ്തോണ്ടായിരിക്കും. ആക്ച്വലി നമ്മളത് സേവ് ചെയ്യാത്തോണ്ടായിരുന്നു ഇഷ്യൂ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഇവിടെ ആക്റ്റീവ് നൗ കണ്ടോ മാറി, 1 മിനിറ്റ് ആക്കോ, 2 മിനിറ്റ് ആക്കോ, 3 മിനിറ്റ് ആക്കോ, 4 മിനിറ്റ് ആക്കോ. അതായത് ഇവിടെ ടൈമിനനുസരിച്ച് നമുക്ക് ഓരോ ഡാറ്റ ജനറേറ്റ് ചെയ്തു, ആ ഡാറ്റാസ് നമ്മൾ ആക്റ്റീവ് സ്റ്റാറ്റസിലോട്ട് കൊടുത്തു. നമുക്കൊന്നുകൂടെ നോക്കാം, നിങ്ങൾക്കൂടെ ഡിഫറൻസ് കാണാം. നമുക്ക് എന്തു ഒരു സീക്വൻസ് ഓഫ് ഡാറ്റ കിട്ടി, ആ ഡാറ്റാസിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ആ ഡാറ്റാസിനെല്ലാം നമ്മൾ ട്രാക്ക് ചെയ്തു, എന്നിട്ട് ആ ഡാറ്റാസിനെല്ലാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കമ്പൗണ്ടിലെ ഒരു വേരിയബിളിലോട്ട് കൊടുത്തു, അതിനെ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. നമ്മളങ്ങനെ നെക്സ്റ്റ് മെത്തേഡ് ഒബ്സർവ് നോക്കി. ഇനി നോക്കാൻ നമ്മൾ എറർ മെത്തേഡാണ്. എറർ മെത്തേഡ് ഞാനിവിടെ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എന്തൊരു എറർ പറ്റി, ഒബ്സർവ് ഡോട്ട് എറർ കൊടുക്കാം. നമുക്ക് എന്താണ് എറർ, നമുക്ക് ആ സ്ട്രിംഗ് ഇവിടെ കൊടുക്കാൻ പറ്റും, സംതിങ് വെന്റ് റോങ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഡാറ്റ കിട്ടി, 2 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഡാറ്റ കിട്ടി, 4 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ഡാറ്റ കിട്ടി, പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എറർ അടിച്ചു, സംതിങ് വെന്റ് റോങ് എന്നുണ്ട്. ഇനി നമ്മൾ ആ എററിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഈ സബ്സ്ക്രൈബിൻ്റെ ഉള്ളിൽ അടുത്തൊരു ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് ഒരു വേണ്ട ഒരു എറർ ഫംഗ്ഷൻ തന്നെ കൊടുക്കാം. അതിൽ ഇവിടെ കൊടുക്കേണ്ട നമ്മൾ, ഞാൻ ഇവിടെ ഈ ആർ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തു, എറർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു, അത് എംപ്റ്റി, ഇനീഷ്യലി ഒന്നുമില്ല, ചുമ്മാ ഒരു വേരിയബിൾ കൊടുത്തു. ഇനി ദിസ് ഡോട്ട് എറർ ഇസ് ഈക്വൽ ടു ഇ ആർ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇവിടെ കിട്ടിയ എറർ നമുക്ക് ഈ വേരിയബിളിലോട്ട് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു എറർ നമുക്ക് നമ്മുടെ HTMLലോട്ട് ഇന്റർപോളേറ്റ് ചെയ്യാം. ഇവിടെ അതിന് പകരം നമുക്ക് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ എറർ അടിച്ചു, ആ എറർ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു എറർ. അപ്പം എറർ ഡിസ്പ്ലേ ചെയ്യാനുള്ള മെത്തേഡാണ് ഒബ്സർവറിലെ എറർ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ നോക്കി. ഇനി അടുത്തത് നമുക്ക് നോക്കാം, നമ്മൾ എറർ വേണ്ട, നമുക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഇവിടുത്തെ 3rd മെത്തേഡ് എന്ന് പറയുമ്പോൾ, കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞ വെച്ചാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കിനി ഡാറ്റാസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തിനു ഒബ്സർവർ ഡോട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അതായത് 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം എനിക്ക് ഡാറ്റ ഒന്നും വരാനില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് യൂസർ ഇസ് ആക്റ്റീവ് നൗ, ആക്റ്റീവ് 1 മിനിറ്റ് ആക്കോ, 2 മിനിറ്റ് ആക്കോ, 3 മിനിറ്റ് ആക്കോ. കേട്ടോ, 3 മിനിറ്റ് ആക്കോ കഴിഞ്ഞ് നിന്നു, കാരണം നമ്മളവിടെ കംപ്ലീറ്റ് കൊടുത്തു. കംപ്ലീറ്റിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ അവിടെ എൻഡായി, ഇനി അവർ ഒരു ഡാറ്റാസും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒബ്സർവ് ഡാറ്റാസൊന്നും ഇനി വരുന്ന ഡാറ്റാസൊന്നും ട്രാക്ക് ചെയ്യുന്നില്ല, ഒബ്സർവിലോട്ട് ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ 4 മിനിറ്റ് ആക്കോ എന്ന് പറഞ്ഞാൽ ഡാറ്റ കിട്ടത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ കംപ്ലീറ്റ് യൂസിന് എപ്പോഴും എൻഡിനാണ്.
അപ്പോൾ നമ്മൾ ഈ മൂന്ന് മെത്തേഡും നമ്മൾ ഇവിടെ നോക്കി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡാറ്റ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവറിലോട്ട് ലിസൺ ചെയ്യിപ്പിക്കുന്നു. എറർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ എറർ അടിച്ചാൽ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എറർ യൂസ് ചെയ്യുന്നു. കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എൻഡ് ഡാറ്റ, അത് കഴിഞ്ഞ ശേഷം ഒരു ഡാറ്റ നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഈ ടോപ്പിക് നോക്കി, സബ്സ്ക്രൈബർ യൂസ് ടു ഫെച്ച് ഡാറ്റ ഫ്രം ദ ഒബ്സർവേഴ്സ്. ഓക്കെ, നമുക്ക് ഒബ്സർവറിൽ നിന്ന് ഡാറ്റ ആണ് നമ്മൾ കമ്പൗണ്ടിലോട്ട് ഫെച്ച് ചെയ്യാനാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് ആർ അലൗഡ് ഇൻ ദ ഒബ്സർവേഴ്സ്. അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് ആർ അലൗഡ് ഇൻ ദ ഒബ്സർവേഴ്സ് എന്ന് പറയും. ഇവിടെ സോറി, നമുക്ക് മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് നോക്കാം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞ ചുമ്മാ ഒരു വേരിയബിൾ കൊടുത്തു. ഇനി അടുത്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഇതിനെ നമുക്ക് കമൻറ്റ് ചെയ്യാം, ഈ സബ്സ്ക്രിപ്ഷൻസിന് സബ്സ്ക്രൈബിന് നമുക്ക് കമൻറ്റ് ചെയ്യാം. ദിസ് ഡോട്ട് ഡാറ്റ സീക്വൽ ടു എന്ന് പറഞ്ഞിട്ടില്ലയോ, ആ ഡാറ്റയിലോട്ട് നമ്മൾ ഈ ഒബ്സർവറിനെ പാസ് ചെയ്തു. ഒന്നുമില്ല, ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഒബ്സർവറിനെ പാസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഡോട്ട് ഡാറ്റ ഡോട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഇവിടെ വിളിക്കാം. സെയിം തിങ് നമുക്ക് ഇവിടെ കൊടുക്കണം, റെസ്പോൺസ് ദിസ് ഡോട്ട് ആക്റ്റീവ് സ്റ്റാറ്റസ് ഇസ് ഈക്വൽ ടു റെസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ നമുക്ക് എനി കൊടുക്കാം, അത് നമ്മൾ ടൈപ്പ് ചുമ്മാ എനി കൊടുത്താം, അതിൻ്റെ ടൈപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ യു ഐയിൽ പോയി നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ സെയിം തിങ് നമുക്ക് അവിടെ വർക്കായി. ഇപ്പൊ എന്ത് ചെയ്തു, നമ്മളിപ്പോ ഈ ഒരു വേരിയബിൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു അല്ലെ, നമ്മൾ ആ വേരിയബിളോട്ട് ഒബ്സർവറിന് കൊടുത്തു. ഇവിടെ ഡയറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ഒരു വേരിയബിളോട്ട് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തു. ഇനി നിങ്ങൾക്ക് വീണ്ടും മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ തന്നെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സബ്സ്ക്രൈബ് അവിടെ തന്നെ ഒരു റെസ് കൊടുക്കാം, ആക്റ്റീവ് സ്റ്റാറ്റസിന്റെ പോലെ നിങ്ങൾക്ക് വേറൊരു ആക്റ്റീവ് സ്റ്റാറ്റസ് വേണമെന്ന് കൊണ്ട് വേരിയബിൾ കൊടുക്കാം. ദിസ് ഡോട്ട് ആക്റ്റീവ് സ്റ്റാറ്റസ് വാണ് ഇസ് ഈക്വൽ ടു റെസ് എന്ന് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആക്റ്റീവ് സ്റ്റാറ്റസിനെ ആക്റ്റീവ് സ്റ്റാറ്റസ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബൈൻഡ് ചെയ്യാം. ദിസ് ഡോട്ട് ആക്റ്റീവ് സ്റ്റാറ്റസ്, അതായത് ഈ ഒരു ഒബ്സർവിൽ നിന്നാണ് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു, അതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. സേവ് ആയിട്ടില്ല, സേവ് നമുക്ക് മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ പറ്റി, കാരണം സെയിം ഒബ്സർവിൽ നിന്നാണ് മൾട്ടിപ്പിൾ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒന്നുകൂടെ നോക്കാം. ഒബ്സർവേഴ്സ് ആർ സീക്വൻസ് ഓഫ് ഡാറ്റ ജനറേറ്റഡ് ഓവർ പീരിയഡ് ഓഫ് ടൈം, അത് നമ്മളിവിടെ കണ്ടു. ഈ 4 മിനിറ്റേക്കോ 1 മിനിറ്റേക്കോ എന്ന് പറഞ്ഞ ഡാറ്റാസിനെ നമ്മൾ ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഒബ്സർവേഴ്സ് ആർ യൂസ്ഡ് ടു ലിസൺ ആൻഡ് ട്രാക്ക് ദ ഡാറ്റ ചേഞ്ചസ്. ഒബ്സർവർ യൂസ് ചെയ്യുന്ന ഒരു ട്രാക്കറാണ് ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഒബ്സർവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഡാറ്റ കിട്ടിയ ഡാറ്റാസിനെ 1 മിനിറ്റേക്കോ 2 മിനിറ്റേക്കോ എന്ന് പറഞ്ഞ കിട്ടുന്ന ഡാറ്റാസിനെല്ലാം ട്രാക്ക് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് ഒബ്സർവേഴ്സ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ മെയിൻ മൂന്ന് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എറർ, കംപ്ലീറ്റ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഡാറ്റാസിനെയും ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. എറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വല്ല എററും വന്നാൽ നമുക്ക് ആ എറർ ഡിസ്പ്ലേ ചെയ്യാം, നമ്മൾ എറർ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നു. കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയി, ഇനി ഒരു ഡാറ്റയും ട്രാക്ക് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് ആർ യൂസ്ഡ് ടു ഫെച്ച് ഡാറ്റ ഫ്രം ദ ഒബ്സർവേഴ്സ്. നമ്മൾ ഒബ്സർവറിനെ ക്രിയേറ്റ് ചെയ്തു, ഇനി നമ്മുടെ കമ്പൗണ്ടിലോട്ട് ആ ഒബ്സർവറിനെ കിട്ടണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബർ യൂസ് ചെയ്യണം. ഓക്കെ, വിത്തൗട്ട് സബ്സ്ക്രൈബ് ഒബ്സർവേഴ്സ് ആർ യൂസ്ലെസ്. സബ്സ്ക്രൈബ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒബ്സർവറിനെ നമ്മുടെ കമ്പൗണ്ടിലോട്ട് കിട്ടത്തില്ല, കിട്ടില്ലെങ്കിൽ നമുക്ക് പുതിയൊരു വേരിയബിളിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ സബ്സ്ക്രിപ്ഷൻസ് ആർ അലൗഡ് ഇൻ ഒബ്സർവേഴ്സ്. ഇപ്പോൾ നമ്മൾ നോക്കി, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഒരു ഒബ്സർവറിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് ആൻഡ് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഒരു ചോദിക്കാവുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ഒബ്സർവേഴ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.